ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ പ്രകാരം സ്വമേധയാ കേസെടുക്കാമെന്നിരിക്കെ റിപ്പോർട്ട് പൂർത്തിവെച്ചതിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ച സാഹചര്യത്തിൽ സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പീഡനമേറ്റെങ്കിൽ പരാതിക്കാരില്ലെങ്കിലും പോക്സോ പ്രകാരം കേസെടുക്കാം. ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ടായിട്ടും കേസെടുക്കാതിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണ്. പോക്സോ കേസുകളെ സംബന്ധിച്ച് അറിവുണ്ടായിട്ടും മറച്ചുവെക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാമെന്നാണ് നിയമമെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി ഇടപെടലിൽ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. ഗുരുതര കുറ്റകൃത്യം വെളിപ്പെട്ടാൽ കേസെടുക്കാൻ വ്യവസ്ഥയില്ലേ എന്ന ചോദ്യം നിർണായകമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായി. 4.5 വർഷം രഹസ്യമാക്കി വെച്ച റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതി ആവശ്യപ്പെട്ടതോടെ വിഷയത്തിൽ ഇനി ഒളിച്ചു കളിക്കാൻ സർക്കാരിനാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും പരാതി നൽകിയാൽ ഇടപെടാമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മൊഴികളിൽ ആരുടെയും പേരില്ലെന്ന് പറഞ്ഞ സർക്കാർ ഇതേ നിലപാടാണ് ഹൈക്കോടതിയിൽ ആദ്യം പറഞ്ഞത്. എന്നാൽ സർക്കാർ എന്ത് നടപടിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോടതി ചോദിച്ചതോടെ റിപ്പോർട്ടിലെ പരസ്യപ്പെടുത്താത്ത ഭാഗങ്ങൾ കൂടി പരിശോധിച്ചാൽ കേസെടുക്കാൻ വസ്തുതകളുണ്ടോ എന്ന് അറിയിക്കാമെന്ന നിലപാടിലായി. ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നേരിട്ടുവെന്ന വെളിപ്പെടുത്തലിന് പുറമെ മൊഴി നൽകിയവർ കൈമാറിയ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും റിപ്പോർട്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കിയത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ലെന്നും നേരിട്ട് തെളിവെടുത്താണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതര കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടാൽ നേരിട്ട് കേസെടുക്കാൻ വ്യവസ്ഥയില്ലേ എന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി. പോക്സോ പോലുള്ള കുറ്റങ്ങളിൽ തീർച്ചയായും ഇത് സാധിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഈ വിഷയം പരിശോധിക്കാമെന്നും മറുപടി നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടി സാധ്യമല്ലെന്ന സർക്കാർ നിലപാടിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. ഇരകളുടെ പരാതിയില്ലാതെ നിയമ നടപടി സാധ്യമല്ലെന്ന സർക്കാരും CPM നേതാക്കളും വാദിക്കുമ്പോൾ പരാതിയില്ലാതെ തന്നെ കേസെടുക്കാമെന്ന് മന്ത്രി KN ബാലഗോപാൽ സൂചിപ്പിച്ചത് വിഷയത്തിൽ ഭരണപക്ഷത്തുള്ള ഭിന്നത വ്യക്തമാക്കുന്നു. ലൈംഗികാതിക്രമം ഉൾപ്പെടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോഴും പരസ്യമായിട്ടില്ല. ഇരകളുടെ സ്വകാര്യത ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ സർക്കാർ ന്യായീകരിക്കുന്നത്. എന്നാൽ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിയമ നടപടി സാധ്യമല്ലേ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സ്ത്രീ സുരക്ഷയാണ് നയമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരിന് ഈ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല. റിപ്പോർട്ടിലെ ശുപാർശകൾ മാത്രം പരിഗണിച്ചുള്ള ചർച്ചകളും നയരൂപീകരണവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ലൈംഗിക കുറ്റകൃത്യം അടക്കം വ്യക്തമാക്കുന്ന മൊഴികൾ നീതിപീഠത്തിന് മുന്നിലെത്തുന്നതോടെ സർക്കാരിന് നടപടി ചർച്ചകളിൽ ഒതുക്കാനാകില്ല. റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്നതിന് പിന്നാലെ കമ്മിറ്റിക്ക് മൊഴി നൽകാത്തവരടക്കം ദുരനുഭവങ്ങൾ പരസ്യമാക്കുന്നുണ്ട്. പ്രതികളുടെ പേരുകൾ സഹിതമാണ് വെളിപ്പെടുത്തൽ. മിക്കതും ലൈംഗിക കുറ്റകൃത്യങ്ങളാണ്. ഇത്തരം പരസ്യമായ വെളിപ്പെടുത്തലുകളും സർക്കാരിന് വെല്ലുവിളിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ പ്രശ്നം അതീവ ഗുരുതരമെന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും. റിപ്പോർട്ടിൽ പേരുകളുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നടപടി സ്വീകരിക്കാമെന്നും മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും നടപടികൾ ഉണ്ടാകുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ സർക്കാർ ബഹുമാനിക്കുമെന്ന് കരുതുന്നുവെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീകളെ വിനോദോപാധി മാത്രമായി കാണുന്ന പ്രശ്നം അതീവ ഗുരുതരമാണെന്നും കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഗവർണർ പറഞ്ഞു. റിപ്പോർട്ടിൽ പേരുകളുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നടപടി സ്വീകരിക്കാമെന്നും മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും നടപടികൾ ഉണ്ടാകുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നിട്ട് 3 ദിവസത്തിന് ശേഷവും റിപ്പോർട്ട് പഠിച്ച് പ്രതികരിക്കാമെന്ന് ആവർത്തിച്ച് പറയുകയാണ് അമ്മയും ഫെഫ്കയും അടക്കം സംഘടനകൾ. പൊതു അഭിപ്രായം പറയണമെങ്കിൽ യോഗം കൂടണമെന്നാണ് നിലപാട്. അതിനിടയിലാണ് സിനിമാ പ്രവർത്തകർ തന്നെ ശക്തമായി രംഗത്ത് വരുന്നത്. നിശബ്ദത പരിഹാരമല്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വന്ന മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കണമെന്നും അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു. പോസ്റ്റിനടിയിൽ നടികളായ സജിതാ മഠത്തിലും ജോളി ചെറിയത്തുമടക്കം ലിജോയ്ക്ക് നന്ദി പറഞ്ഞു. സംഘടനകളുടെ മൗനത്തിനെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് രംഗത്ത് വന്നു. ഇനിയും മൗനം തുടർന്നാൽ പൊതുസമൂഹം സിനിമാ പ്രവർത്തകരെ കല്ലെറിയുമെന്നും സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമാ നടി ഉഷയടക്കമുള്ളവർ അതിശക്തമായി നിലപാട് വ്യക്തമാക്കി രംഗത്തു വന്നിരുന്നു.